എറണാകുളം മുളന്തുരുത്തി മാർത്തോമൻ യാക്കോബായ പള്ളി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. വിശ്വാസികളുടെ കടുത്ത പ്രതിഷേധത്തിനിടെ ബലപ്രയോഗത്തിലൂടെയായിരുന്നു പോലീസ് നടപടി. ഓണക്കൂർ സെഹിയോൻ യാക്കോബായ പള്ളിയിലും കോടതി വിധി നടപ്പായി. പുലർച്ചെ 5 മണിയോടെയാണ് പോലീസ് മുളന്തുരുത്തി പള്ളിയിലെത്തിയത്. നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും പള്ളിയിലും പരിസരത്തുമായി തമ്പടിച്ചിരുന്നു. സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പള്ളിയുടെ ഗേറ്റ് കട്ടർ ഉപയോഗിച്ച് പോലീസ് മുറിച്ചുമാറ്റി വിശ്വാസികളെ അറസ്റ്റ് ചെയ്തു നീക്കി. ശേഷം പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. കോവിഡ് പശ്ചാത്തലത്തിൽ പിപി കിറ്റ് ഉൾപ്പെടെ ധരിച്ചാണ് വിശ്വാസികളെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. ഓൾറെഡി ഇത് ഹൈക്കോടതി ഓർഡർ ആണ്. ഓൾറെഡി പൊസേഷൻ വി ഹാവ് ടേക്കൻ ഓവർ ദ പൊസേഷൻ. കീ വിൽ ബി ഹാൻഡഡ് ഓവർ ടു ഡിസ്ട്രിക്ട് കളക്ടർ സർ. അത്രേ ഉള്ളൂ. പോലീസ് നടപടിയിൽ വിശ്വാസികൾക്കും പുരോഹിതർക്കും മെത്രാപ്പൊളിത്തമാർക്കും പരിക്കേറ്റെന്ന് യാക്കോബായ വിഭാഗം ആരോപിച്ചു. കടുത്ത നീതി നിഷേധമാണ് നേരിട്ടത്. സ്ത്രീകളെയും അതോടൊപ്പം തന്നെ 13 വയസ്സുള്ള ഒരു കൊച്ചിനെ 12 പ്രാവശ്യം ആ കൊച്ചിൻ്റെ പുറത്തിനിട്ട് അടിച്ചു. അതുപോലെ തന്നെ ഒരു വൈദികനെ, പ്രായമുള്ള വൈദികനെ അടിച്ച് അദ്ദേഹത്തിന്റെ അവശ നിലയിലായി. പള്ളി ഏറ്റെടുത്ത് താക്കോൽ കൈമാറാൻ ജില്ലാ ഭരണകൂടത്തിന് ഹൈക്കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുലർച്ചെ പള്ളി ഏറ്റെടുത്തത്. പള്ളിയുടെ ഭരണ നിയന്ത്രണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറും. ഓണക്കൂർ സെഹിയോൻ യാക്കോബായ പള്ളിയും പോലീസ് ഏറ്റെടുത്തു. പ്രതിഷേധവുമായി പള്ളിയിൽ തമ്പടിച്ച വിശ്വാസികളെ ബലം പ്രയോഗിച്ചു നീക്കി. ഓണക്കൂർ പള്ളിയുടെ നിയന്ത്രണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറും. 24 കൊച്ചി.